ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ സാഹസികതയായിരിക്കാം ഒരുപക്ഷെ ആഴക്കടലിനുള്ളിലേക്കുള്ള യാത്ര. അതും ടൈറ്റാനിക്കിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണാൻ പോവുക എന്നുള്ളത് വളരെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എങ്കിൽ പോലും ലോകത്തിലെ പല കോടീശ്വരർ ഈ ഒരു യാത്രയ്ക്ക് പോകാൻ മുൻപിട്ട് വരുന്നുണ്ട്. അങ്ങനെ കോടികൾ മുടക്കി ടൈറ്റാനിക് കാണാൻ പോയ 5 പേർ, അവർ ആരൊക്കെയാണ്, എങ്ങനെ പോയി, ഏതിലൂടെ പോയി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിന്റെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതുവരെയും അത് കാണാത്തവരാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അഞ്ചുപേരെയും കൊണ്ട് അന്തർവാഹിനി ആഴക്കടലിലേക്ക് പോയി ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞതും അവരുമായിട്ടുള്ള കണക്ഷൻ കട്ടായി. മുകളിലുണ്ടായിരുന്ന മദർഷിപ്പിന് അവരെ കോണ്ടാക്ട് ചെയ്യാനേ കഴിഞ്ഞില്ല. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. ആ തിരച്ചിലിൽ പല പരിമിതികളുണ്ടായിരുന്നു. അവർ ജീവനോട് തിരികെ കിട്ടുമോ എന്നുള്ളതിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കാമോ ആ സംവിധാനങ്ങൾ എല്ലാം അവരുടെ തിരച്ചിലിനായി ഉപയോഗിച്ചു. എല്ലാവരുടെ പ്രതീക്ഷയും പ്രത്യാശയും അവർ തിരികെ വരും, തിരികെ ലഭിക്കും എന്നുള്ള തന്നെയായിരുന്നു. എന്നാൽ ആ തിരച്ചിൽ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ഇതുപോലൊരു തിരച്ചിൽ തന്നെയായിരുന്നു ആമസോൺ കാടിൽ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടത്തിയത്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അവരെ തിരികെ കിട്ടുകയും ചെയ്തു. അതുപോലൊരു അത്ഭുതം ഇവിടെയും നടക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരുടെ പ്രതീക്ഷയും വിഫലമായി. അങ്ങനെ അണ്ടർ വാട്ടർ മ്യൂസിയമായ ടൈറ്റാനിക് എന്ന ശവക്കല്ലറ കാണാൻ പോയ ആ 5 പേർക്ക് എന്ത് സംഭവിച്ചു? ഇവരെ കാണാനില്ല എന്നുള്ള വാർത്ത വന്നതോടുകൂടി വലിയൊരു തിരച്ചിൽ തന്നെ അവർക്കായി നടത്തി. ആ തിരച്ചിൽ എത്രത്തോളം വലുതാണ് എന്ന് നോക്കിയാൽ കാനഡയുടെ കോസ്റ്റ് ഗാർഡ് നേവി, അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡും നേവിയും, ഫ്രാൻസിലെ പല ഗവേഷകർ, പ്രൈവറ്റ് കമ്പനീസ്, ഓർഗനൈസേഷൻ, യു കെയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഇതെല്ലാം കൊണ്ടുവന്നാണ് ഇവർക്കായിട്ടുള്ള തിരച്ചിലുകൾ നടത്തിയത്. എന്നാൽ നമ്മുടെ ഭൂപ്രദേശത്ത് കാണാനില്ലാത്ത ഒരു വസ്തുവിനെ തിരിഞ്ഞ് കണ്ടുപിടിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ആഴക്കടലിലുള്ള ഒരു വസ്തുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മുടെ ഭൂമിയിൽ കാണുന്നത് പോലെ കുന്ന്, മലകൾ, കുഴികൾ എല്ലാം തന്നെ ആഴക്കടലിലുമുണ്ട്. പറഞ്ഞു വന്നാൽ ഭൂമിയിലുള്ളതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ഒരുപാട് ആഴക്കടലിൽ അടിത്തട്ടിലായിരിക്കും കാണപ്പെടുക. കാടുപോലുള്ള പ്രദേശങ്ങൾ ഒരുപാട് കാണപ്പെടും. ഇതിലെവിടെയാണ് ടൈറ്റൻ എന്ന അന്തർവാഹിനി കുടുങ്ങിക്കിടക്കുക എന്നുള്ളത് കണ്ടെത്തുക വളരെ പ്രയാസകരമായിരുന്നു, വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞു വന്നാൽ ഇവരെ കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി തന്നെ ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മുകളിലുണ്ടായിരുന്ന പോളാർ പ്രിൻസ് എന്ന മദർഷിപ്പിന് ചില ശബ്ദങ്ങൾ മാത്രം കേട്ടു. എന്നാൽ ആ ശബ്ദം എന്തിന്റെ ശബ്ദമാണെന്ന് പോലും ആ സമയത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സമയം കഴിയുന്തോറും ആ അന്തർവാഹിനിക്കുള്ളിലെ ഓക്സിജന്റെ അളവും കുറഞ്ഞുകൊണ്ടുവരും. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ ദിവസങ്ങൾ നീണ്ടു. റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു റോബോട്ടിനെ ആഴക്കടലിനുള്ളിലേക്ക് അയക്കുന്നു. അങ്ങനെ ഇറങ്ങി തിരച്ചിൽ നടത്തുമ്പോഴായിരുന്നു ടൈറ്റാനിക് കിടക്കുന്ന സ്ഥലത്തിനടുത്തായിട്ട് തന്നെ ടൈറ്റാനിക്കിന്റേതല്ലാത്ത മറ്റു ചില ഭാഗങ്ങൾ കിട്ടുന്നു. അതെടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ടൈറ്റന്റേതാണെന്ന്. ഇത് ടൈറ്റന്റേതാണെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞു ടൈറ്റൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുമെന്ന്. അതിനകത്തുണ്ടായിരുന്ന 5 പേർ മരിച്ചിരിക്കാനാണ് സാധ്യത കൂടുതലെന്നും അറിയിപ്പ് കൊടുത്തു. ശരി, അവർ മരിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അസാധ്യമായ ഒന്നാണ്. അവരെ പുറത്തേക്ക് എടുക്കാൻ 1% പോലും സാധ്യത ഇല്ല. അവരുടെ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാലല്ലേ അത് പുറത്തേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സ്ഫോടനം എങ്ങനെ ഉണ്ടായിരിക്കാം എന്നുള്ള ചോദ്യത്തിന് മദർഷിപ്പിന് ചില ശബ്ദങ്ങൾ കേട്ടുവെന്ന് നേരത്തെ പറഞ്ഞു. ആ ശബ്ദം എന്താണെന്ന് ആ സമയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ടൈറ്റന്റെ ഭാഗങ്ങൾ കിട്ടിയതിനു ശേഷമുള്ള നിഗമനം അനുസരിച്ച് ഒരുപക്ഷെ ഈ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദമായിരിക്കാം കേട്ടിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ പൊട്ടിയ ഭാഗങ്ങൾ പരസ്പരം ഉരസിയപ്പോൾ ഉണ്ടായ ശബ്ദമായിരിക്കാം കേട്ടിരിക്കാമെന്നും പറയുന്നു. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിച്ചാർക്കും പറയാനും കഴിയുന്നില്ല. എന്നാൽ ഈ ഒരു സ്ഫോടനം 20 മില്ലി സെക്കൻഡിൽ നടന്നിരിക്കാമെന്നാണ് പറയുന്നത്. പ്രഷർ താങ്ങാൻ കഴിയാതെ സംഭവിച്ച ഒരു സ്ഫോടനമായിരിക്കാം ഇതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതുകൂടാതെ ജെയിംസ് കാമറോൺ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാൻ 1997 ടൈറ്റാനിക് എന്ന സിനിമ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം 30-ൽ കൂടുതൽ തവണ ഡൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില തവണ മാത്രമാണ് എനിക്ക് ടൈറ്റാനിക്കിനെ കാണാൻ തന്നെ സാധിച്ചിട്ടുള്ളത്. അടിയിലായിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കവിടെ ഒരുപാട് സമയം നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയേറെ പ്രഷറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യാത്ര ഇവർ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവർ തിരികെ വരുമോ എന്നുള്ളതിന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഇവരെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ടേ തോന്നുന്നില്ല. കാരണം ഞാനിത് നേരത്തെ വിചാരിച്ചതായിരുന്നു. കാരണം അത്രത്തോളം പ്രഷറാണ്, നമുക്കൊന്നും ചിന്തിച്ചു നോക്കാൻ കഴിയാത്തത്ര പ്രഷറാണ് അതിനടിയിലുള്ളത്. അതിനനുസരിച്ച് തണുപ്പും ഉണ്ടാകും. പുറത്തുള്ള തണുപ്പിനനുസരിച്ച് അന്തർവാഹിനിക്കുള്ളിലെ ചൂട് ക്രമീകരിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്തുള്ള പ്രഷറിൽ ആ അന്തർവാഹിനിക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ പോലും അത് പൊട്ടിത്തെറിക്കും. എങ്ങനെയാണോ ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂണിനെ നമ്മൾ സൂചി കൊണ്ട് പൊട്ടിക്കുന്നത് അതുപോലെയായിരിക്കും ആ സമയത്തുണ്ടാകുന്ന സ്ഫോടനം. ശരി, അങ്ങനെയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണോ ഈ ടൈറ്റൻ എന്ന സബ്മെർസിബിൾ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് മറുപടി വരുന്നത്.
കഷ്ടിച്ച് ഒരു 6.5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 2.5 മീറ്റർ ഹൈറ്റുമുള്ള 4-5 പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വെസൽ, ടൈറ്റാനിയവും കാർബൺ ഫൈബറും കൊണ്ട് നിർമ്മിച്ചത്. ഇതിന് ശരിയായ ഒരു പ്രോട്ടോടൈപ്പ് പോലും ഇല്ല. ഇതിനെപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നുള്ള കാര്യം സ്റ്റോക്ടൺ റഷ്യനും അറിയാമായിരുന്നു. എന്നാൽ ആ സമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, റിസ്ക് എടുക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, റിസ്ക് എടുക്കാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. സ്റ്റോക്ടന്റെ ഈ ഒരു നിർബന്ധത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആഴക്കടൽ സഞ്ചാരത്തിന് തന്നെ തുടക്കം കുറിച്ചത്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് സ്റ്റോക്ടൺ റഷ്യന് മാത്രം ഇങ്ങനെ ഒരു ടൂർ നടത്താൻ തോന്നിയത്? ജനങ്ങൾക്ക് ടൈറ്റാനിക്കിനെ കാണാനുള്ള ഒരു അവസരം ടൂർ പാക്കേജ് ഇവിടെ നടത്തി കൊടുക്കണമെന്ന് തോന്നാൻ കാരണമെന്ന്. ഇതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടൈറ്റാനിക്കിലേക്ക് പോകണം. ടൈറ്റാനിക് തകർന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലുള്ള സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു ആദ്യമായി ലൈഫ് ബോട്ടിലേക്ക് കയറ്റിയത്. ആ സമയത്ത് ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന പ്രായമായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാതെ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ആ ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന ഓഫീസർമാരും വയസ്സായ സ്ത്രീയുടെ ഭർത്താവിനെ നോക്കിയിട്ട്, നിങ്ങളും കയറിക്കോളൂ, നിങ്ങളെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ, നിങ്ങളും കയറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇത്ര വയസ്സായി, ആദ്യമേ കപ്പലുള്ള സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം രക്ഷപ്പെടുത്തുക, അതിനുശേഷം എനിക്കായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ബോട്ട് ഉണ്ടെങ്കിൽ ഞാൻ കയറിക്കൊള്ളാമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ആ ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന വയസ്സായ സ്ത്രീ ചാടി ആ കപ്പലിലേക്ക് തന്നെ ഇറങ്ങി. എന്നിട്ട് തന്റെ ഭർത്താവിനെ നോക്കി പറഞ്ഞത്, തർക്കിക്കണ്ട, എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ, വേറെവർ യു ഗോ ഐ ഗോ, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. 67 വയസ്സുള്ള ഇസിഡോറും 63-കാരിയായ ഇടയുമായിരുന്നു അത്. അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് ഇവർ പോകുന്നതിന് മുൻപായി ഇട ധരിച്ചിരുന്ന ഒരു കമ്പിളി പുതപ്പ് ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന തന്റെ വേലക്കാരിക്ക് കൊടുത്തു. എനിക്കിനി ഇത് ആവശ്യമില്ല, നല്ല തണുപ്പായിരിക്കും, നീ ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. ഈ ഒരു കഥ ഞാനിവിടെ പറയാൻ കാരണം, ഇസിഡോറിന്റെയും ഇടയുടെയും പേരക്കുട്ടികൾ അവരുടെ ഓർമ്മയ്ക്കായി ഒരു അനുസ്മരണ ചടങ്ങ് നടത്തി. അവിടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മുത്തശ്ശനും ഈ ടൈറ്റാനിക് കപ്പലിലുണ്ടായിരുന്നു, ലൈഫ് ബോട്ടിൽ സീറ്റില്ലാത്തത് കൊണ്ട് തന്നെ വളരെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു വളരെ സമ്പന്നയായ വയസ്സായ ഒരു സ്ത്രീ ലൈഫ് ബോട്ടിൽ നിന്നും കപ്പലിലേക്ക് ചാടി ഇറങ്ങിയത്. അങ്ങനെ തിരിച്ചു കിട്ടിയ വാക്കൻസിയിലായിരുന്നു എന്റെ മുത്തശ്ശൻ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ മുത്തശ്ശി തന്ന സീറ്റിലൂടെയായിരുന്നു എന്റെ മുത്തശ്ശൻ ജീവനോടുകൂടി ഈ ലോകത്തിലേക്ക് തിരികെ വന്നത്. അന്ന് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു ചെന്ന ഇസിഡോറിന്റെയും ഇടയുടെയും പേരക്കുട്ടിയായിരുന്നു വെൻറ്റ. ഈ വെൻറ്റയുടെ ഭർത്താവാണ് സ്റ്റോക്ടൺ റഷ്. ഈ സ്റ്റോക്ടൺ റഷ്യാണ് ആഴക്കടലിൽ കിടക്കുന്ന ടൈറ്റാനിക്കിനെ കാണാനുള്ള ടൂർ പാക്കേജ് കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ ടൈറ്റിൽ എന്ന സബ്മെർസിബിളിന് ആവശ്യമായ സേഫ്റ്റി ഫീച്ചേഴ്സ് പോലും ഇല്ലായിരുന്നു. ഏതറ്റം വരെ എന്ന് ചോദിച്ചാൽ ഒരു $30 ലോജിടെക് ജോയ്സ്റ്റിക് ഉപയോഗിച്ചാണ് ഈ ഒരു ടൈറ്റനെ നിയന്ത്രിച്ചിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരെ മാത്രം അവൈലബിൾ ആക്കിയുള്ള ഒരു ടൂർ നടത്തി കൊണ്ടുപോകുന്ന വലിയൊരു കമ്പനി സേഫ്റ്റിക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എങ്കിലും ഈ അഡ്വഞ്ചറിലെ റിസ്കിനെ കുറിച്ചുള്ള ബോധം നേരത്തെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെന്റിലെ ആദ്യത്തെ പേജിൽ തന്നെ 3 സ്ഥലങ്ങളിൽ ഡെത്ത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോയവരും അതെല്ലാം അറിഞ്ഞു തന്നെയാണ് ആഴക്കടലിലേക്ക് പോയത്. ശരി, ഇത് എങ്ങനെ സംഭവിച്ചിരിക്കാം എന്നുള്ളതിന്റെ റിസർച്ചുകൾ നടത്തുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നടത്താം. അതിന്റെ സിഗ്നൽ ബോക്സ് എന്തെങ്കിലും കിട്ടിയാൽ അതെങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബത്തിലെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഒരു സംഭവം അംഗീകരിക്കാനും തുടങ്ങി. പാകിസ്ഥാനിലെ അച്ഛനും മകനും മാത്രമാണ് ഇതൊരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നത്. ബാക്കിയുള്ള 4 പേരും ഇതൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് വന്നത്, ഗവേഷണം നടത്താൻ. ഒരുപക്ഷെ ടൈറ്റൻ പൊട്ടിത്തെറിക്കാതെ കടലിന്റെ അടുത്തട്ടിൽ വന്നിരുന്നാൽ പോലും അതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. അതിനത്ര സ്ട്രോങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. 4 കിലോമീറ്റർ താഴെയുള്ള ഒരു വസ്തുവിനെ, 10,000 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ ആഴക്കടലിൽ നിന്നും പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇനി ടൈറ്റാനിക് എന്ന കപ്പലിനെ പോയി കാണാനുള്ള അവസരം നിഷേധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇനിയും അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകും. എന്നാൽ ജീവൻ പണയം വെച്ച് ഇനി ആര് പോകും എന്നുള്ളതാണ് ചോദ്യം. കാരണം ടൈറ്റാനിക് അപകടത്തിൽ ആഴക്കടലിലേക്ക് മുങ്ങി ഏകദേശം 111 വർഷങ്ങൾ കഴിയുന്നു. ആ അപകടത്തിൽ 1,500 കൂടുതൽ പേർ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് കപ്പൽ എന്ന് പറയുന്നത് ഒരു ശവക്കല്ലറയാണ്. അതിനടുത്തേക്ക് ആരും പോകാൻ പാടില്ല എന്ന് ഒരുപാട് പേർ എത്തിക്കൽ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നും ടൈറ്റാനിക് ഒരുപാട് പേരെ തന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭയാനകമായ ആഴക്കടൽ വിനോദയാത്ര, അതും ടൈറ്റാനിക്കിനെ കാണാനുള്ള യാത്ര ഇനി ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഫലം എന്തൊക്കെയായിരിക്കും? ഒരു പക്ഷേ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ പോകുമോ ടൈറ്റാനിക്കിനെ കാണാൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.